എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാമിലാണുള്ളത്. സമർപ്പണം ഓർഗാനിക് ഫാം എന്നാണ് ഫാമിൻ്റെ പേര്. അത് വള്ളികുന്നത്ത് നമ്മളെ വട്ടക്കാട് ദേവീ ക്ഷേത്രത്തിന് തൊട്ട് കിഴക്ക് വശത്തുള്ള ആണ് ഈ ഫാം. അപ്പോൾ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് കൃഷികളുണ്ട്, അതേ കണക്ക് അലങ്കാര മത്സ്യ കൃഷിയുണ്ട്. പിന്നെ ചെടികളുടെ തന്നെ ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടീനിയത്തിൻ്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അത് ഡിസംബറൊക്കെ ആകുമ്പോഴേ അതിൻ്റെ എല്ലാം ഇത് പൂവെല്ലാം ആയി എല്ലാം കറക്റ്റ് ആവത്തുള്ളൂ. അപ്പം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിയുമ്പോൾ വെണ്ടയാ സീസൺ. അല്ലോ, വെണ്ടയ്ക്ക് എല്ലാം പരുവമായി നിൽപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിക്കാം. അരവിന്ദേ അന്നേ ഇച്ചിരി മാറി നിൽക്കുക. അരവിന്ദിനൊരു നമസ്കാരം. നമസ്കാരം. അപ്പോഴും ഇപ്പം വെണ്ടയ്ക്കല്ലയോ? വെണ്ടയാണ്. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? നമുക്ക് ഇപ്പം അടീനിയുണ്ട്. അടീനിയം ഫ്ലവറായി വരുന്നതേ ഉള്ളൂ ഡിസംബറോടെ. ഡിസംബറോടെ. അപ്പം ഡിസംബറോടൊക്കെ ആകുമ്പോഴത്തേക്ക് അടീനിയത്തിൻ്റെ നല്ല. പിന്നെ നമ്മൾ ഡിസംബറോടെ കോളിഫ്ലവർ ഒക്കെ. കോളിഫ്ലവർ. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ നേരത്തെ? പിന്നെ നമ്മൾ സലാഡ് കുക്കുമ്പർ ചെയ്യാറുണ്ട്. സലാഡ് കുക്കുമ്പർ. പക്ഷെ ഞാൻ ഒരു വട്ടം ഞാൻ കണ്ടായിരുന്നു, അന്നപ്പോൾ ഇഷ്ടംപോലെ മുളക് ഉണ്ടായിരുന്നില്ല, പല വെറൈറ്റി മുളകൾ. ആ അപ്പം ഇനി ഡിസംബർ ആകുമ്പോഴത്തേക്ക് അടീനിയത്തിൻ്റെ ആവും. ഇപ്പം വെണ്ടയുടെ ഇല്ലയോ? കോളിഫ്ലവർ ഇനിയാണ് വരുന്നത്. കോളിഫ്ലവർ ഇനിയിടത്തതേ ഉള്ളൂ. അപ്പോഴേ ഇതെങ്ങനെ നിങ്ങൾ എങ്ങനെ നിൽക്കുക? എങ്ങനെ നമുക്ക് ഇവിടെ തന്നെ വിറ്റ് പോകാറുണ്ട്. ഇവിടെ വീട്ടിൽ ആള് തരുമോ? ആ വീട്ടിൽ തന്നെ ആള് വന്ന് എല്ലാ ദിവസവും നമ്മൾ ഫുള്ള് ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെയൊന്നും ഓർഗാനിക് ആണ്. ഇത് തന്നെ കണ്ടറിയ മൊത്തം പുള്ളി കയറിയൊക്കെ നിൽക്കുകയാണ്. പുഴുവൊക്കെ നമ്മൾ ജൈവ രീതിയിൽ തന്നെയാണ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നു. അപ്പോഴേ പറിക്കാം. എന്തായാലും ഞാനും എന്തായാലും ഇന്നു ഞാൻ വെണ്ടയ്ക്ക് ഇവിടെ വന്നിട്ട് മോശമല്ലയോ? കുറച്ചെങ്കിലും വെണ്ടയ്ക്ക പിച്ചാതെ പോകുന്ന എങ്ങനെയാ? എങ്ങനെയാ കൊട്ട? പുള്ളി ഒരു യുവ കർഷകൻ കൂടിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു നമ്മുടെയൊക്കെ ഇതിലെ ഞാനുൾപ്പെടെ നോക്കാനാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാവേണ്ട ഒരാളെന്ന് വെച്ചാൽ ഞാനൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒന്നാമത്തെ കാര്യം സമയമില്ല. നേരത്തെയൊക്കെ ചെയ്യുമായിരുന്നു, ഒത്തിരി പച്ചക്കറികളൊക്കെ വീട്ടിൽ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഒന്നിനും നേരമില്ല ഞാൻ. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ആർക്കും വലിയ നേരമില്ല ഇതിനൊന്നും മെനക്കെടാൻ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആർക്കും സമയമില്ല. പക്ഷെ ആ ഒരു സമയത്ത് ഇല്ലാത്ത സമയമില്ലാത്ത ഈ ഒരു സമയത്ത് അരവിന്ദ് ഇതിന് വേണ്ടി ചെയ്യുന്ന അതൊരു വലിയ കാര്യം തന്നെ. ഇത് ആനക്കൊമ്പൻ എന്ന് പറയുന്നേ ഇല്ലയോ? അല്ലയോ ആനക്കൊമ്പൻ. അതുണ്ട്, പിന്നെ നാടനുണ്ട്, അത് കണക്ക് ചുമപ്പ് ചുമന്ന വെണ്ടയുണ്ട്. ഈ വെണ്ടയ്ക്ക ഇല്ലയോ? ഇത് നമുക്ക് സാധാരണ നമ്മള് കടകളിൽ നിന്ന് മേടിക്കുന്ന വെണ്ടയ്ക്ക. അതേ കണക്ക് നേരാണ്ട് ഇത് ചുമപ്പ്. ഇതും പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ നാടൻ പച്ചക്കറികൾ ലഭ്യമാണെന്നും പറഞ്ഞൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ വെണ്ടക്കേരി. അല്ല നമ്മൾ കടകളിൽ പച്ചക്കറി കടകളിൽ ചെന്നാൽ ഇതങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അല്ലാതുള്ള സ്റ്റാളുകളിലൊക്കെ ഇതുണ്ട്. ഇതാ ആനക്കൊമ്പൻ എന്ന് പറയുന്ന വെണ്ട. ഇതിൻ്റെ വലിപ്പം വലിയ വലിപ്പമുള്ള വെണ്ടയാ കൂട്ടത്തിലേക്ക്. ഇനി ഒന്ന് അതുകൊണ്ടായിരിക്കും ഇനി ഇത് വളരുമെന്ന് അവർ പറയുന്നത്. കുറച്ചും കൂടെ ഇതാവും. അപ്പം ഇത് ആനക്കൊമ്പൻ. അത് തന്നെ ഇതിന് വേറെ ഒരു ഇതുണ്ട് കേട്ടോ. വെണ്ടയൊക്കെ സംഭവമല്ല തന്നെ, പക്ഷേ നമ്മൾ ഇത് ഇതിനകത്ത് വന്ന് കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഇല തട്ടിക്കഴിഞ്ഞാൽ എന്തായാലും പിച്ചുമ്പം ഇല തട്ടായിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇല തട്ടാതെ പിച്ചാൻ നോക്കണം, അല്ലെ ഗ്ലൗവോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ. എന്ന് വെച്ചാൽ മൊത്തം തട്ടി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ചൊറിച്ചിലെന്ന് വെച്ചാൽ ഇതിനൊരു പൂരക്കം പോലെ ഒരു വല്ലാത്ത ഒരു ഇതാണ്. അപ്പോൾ അതിന് എന്ത്, എനിക്കാണെങ്കിൽ ഇപ്പം ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇതിന് ബാക്കിയുള്ള കൃഷി ചെയ്യുന്ന ഇതുപോലല്ല ഇതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കള കുറയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. എന്ന് വെച്ചാൽ മഴയും കൂടെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നിറയെ ഈ വെണ്ടയുടെ ഇതിനകത്ത് മൊത്തം ഇതാവും. അത് പറിക്കാനും ഭയങ്കര പാടാണ്. കള പറിക്കാനായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ദേഹം മൊത്തമായിരിക്കും ചൊറിച്ചിൽ. അപ്പുറത്ത് നമ്മൾ കണ്ട വെണ്ടയിലെല്ലാം വെണ്ടയ്ക്കെല്ലാം തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് നട്ടതുകൊണ്ട് ഈ ഒരു ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് തീരുമ്പോഴത്തേക്ക് ഇതിനകത്ത് തുടങ്ങും, വെണ്ട പിടിച്ചു തുടങ്ങും. ഈ ഒരു വരി മൊത്തം 10-30 ചാക്കോളം നേരം ചാക്കിനകത്ത് കാച്ചിലാണ് നട്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഈ ചാക്കിനകത്ത് കാച്ചിൽ നട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പ് എളുപ്പമായിരിക്കും. അത് മാത്രമല്ല ഇത് നല്ല ഷേപ്പിൽ ഇതേ കണക്ക് തന്നെ ഷേപ്പിൽ അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം നേരത്തെ ഉള്ള വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ചാക്ക് കീറി പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ അതിലെ തന്നെ കിട്ടും. അല്ലാതൊക്കെ നമ്മൾ കാച്ചിലൊക്കെ വെട്ടിപ്പറിച്ച് അവിടെ അവിടെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ചിലെടുക്കുന്ന വലിയൊരു ചടങ്ങാണ്. മമ്മട്ടിയും പാരയും ആലമാങ്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഇളക്കി ഇളക്കി മണ്ണിനകത്ത് നിന്ന് കുത്തിയെടുത്ത് വെളി വരുമ്പോഴത്തേക്ക് പകുതിയെ കാണത്തുള്ളൂ, പകുതി മണ്ണിനകത്താണ്. പക്ഷേ ഇതാവുമ്പോൾ
ഇങ്ങനെ ചെയ്യുമ്പോ എളുപ്പമാണ്, നേരെ ചാക്കിഞ്ഞ് കീറിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മതിയല്ലോ. എന്തായാലും ഇതിന്റെ വിളവെടുപ്പ് സമയമ്പോഴത്തേക്കും നമ്മൾ വരുന്നത്, ഞങ്ങൾ ഞാൻ വന്നിട്ട് എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമുക്കറിയാലോ ഇത് കറക്റ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്ന് വെച്ചാൽ പലരും ഇപ്പോഴും വലുതായിട്ട് അങ്ങനെ ആരും ഈ ഒരു രീതിയിൽ അങ്ങനെ ചെയ്ത് ഞാൻ കാണുന്നില്ല. എല്ലാവരും അല്ലാതെ തന്നെ മണ്ണിൽ തന്നെ ഇടുന്നത്. അപ്പം ഈ ഒരു ഇതിൻ്റെ നമുക്ക് പലർക്കും സംശയം കാണും, ഇത് കാണുമ്പോൾ അയ്യോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിയാവോ, ഇത് വളരുമോ, നല്ല വളർച്ച കിട്ടുമോ എന്നൊക്കെ. അപ്പം നമുക്കത് നോക്കാം. ഇവിടെ എല്ലാം ഓർക്കിഡിൻ്റെ ആട്ടോ, ഓർക്കിഡിൻ്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. എത്ര വെറൈറ്റി ആണോ വരുന്നത്? ഒരു 30 വെറൈറ്റീസ്. 30 വെറൈറ്റികളോ? ഇതിനി എങ്ങനെ ആളുകൾ മേടിക്കാൻ വരും ഇവിടെ? ഹോബിക്ക് വേണ്ടി ചെയ്യുവാണോ? പന്തലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നമ്മളെ വാളരി ഇല്ലയോ, ഞങ്ങളിവിടൊക്കെ വാളരി എന്ന് പറയുന്ന, ഇനി നല്ല കാണിച്ചത് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. തീരെ ചെറുതാ, വേറെ പേരൊക്കെ ഉണ്ടെന്ന് തോന്നി, വാളരിക്ക് എന്നല്ല, വേറെയും പേരുകളൊക്കെ ഉണ്ട്. ഇവരെല്ലാം കുഞ്ഞ് ഇതാ, അതല്ലായി വരുന്നുണ്ട്. ഇത് പക്ഷെ ഒരുപാട് വലുതാവുന്നതിന് മുമ്പേ പിച്ച് തോരൻ വെക്കാനാ ടേസ്റ്റ്. നേരത്തെ അടീനിയത്തിൻ്റെ ഒരു നല്ല കളക്ഷൻ ആണെന്ന്, അപ്പോൾ അതെല്ലാം ഈ ഇതിനകത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം റൂട്ട് സ്റ്റോക്കാ ഇല്ലയോ? ഇതെല്ലാം റൂട്ട് സ്റ്റോക്ക് ആണ്. ഇത് സെയിലിനായിട്ടുള്ളതൊക്കെ ഇല്ലയോ? അത് കുറേ സെയിലുണ്ട്, നമ്മുടെ കളക്ഷൻസ് ഉള്ളതുണ്ട്. ആ എത്ര വെറൈറ്റി ഉണ്ട്? നമ്മുടെ ഇതിപ്പം ഏകദേശം ഒരു 40 കളറോളം. 40 കളറോളം ഇല്ലേ? ഇതെങ്ങനെയാ? ഇത് ഒട്ടും നമ്മളിത് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് റൂട്ട് സ്റ്റോക്ക് ആണ്. ഇത് ഏതെങ്കിലും ഒരു കളർ വെറൈറ്റിയുടെ തണ്ട് നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത്. അപ്പൊ വേറെ ഇതാ? ആ വേറെ കളറ് അതിൽ വരും. ഇത് മിസ് ഇന്ത്യ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ്. മിസ് ഇന്ത്യ? മിസ് ഇന്ത്യ അത് അടുക്കാൻ തോന്നില്ലയോ ആയിരിക്കുന്നത്? ഇത് കണ്ടോ, ഇതിങ്ങനെ തണ്ടുകള് കൂട്ടി ഇങ്ങനെ കെട്ടി ഇല്ലയോ, കെട്ടി ഇങ്ങനെയല്ല മുടി പിന്നെ വെച്ചിരിക്കുന്നതാണ് കണ്ടു. കെട്ടിയിട്ട് ഈ ഒരു ലെവലിൽ നിർത്തും. അപ്പൊ ഇത് ഇതേ കണക്ക് തന്നെ ആവില്ലയോ? അതേ ഷേപ്പിൽ തന്നെ അങ്ങ് പോകും. അതേപോലെ ഇവിടെ എല്ലാം ടാഗ് ചെയ്ത് വെച്ചിരിക്കും ഇല്ലയോ? ഇതെന്താ ഇങ്ങനെ? അറാബിക്കൻ വെറൈറ്റീസ് ആണ്. നമ്മുടെ സെയിലല്ല, കളക്ഷന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. കളക്ഷന് രണ്ട് വെറൈറ്റീസ് കാണിച്ചിരുന്നു. ഇത് AWDD ബ്ലാക്ക് സ്കിൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് ഇതേ കണക്കങ്ങ് ആവുമായിരിക്കും ഇല്ലയോ? ഇത് ഇങ്ങനെ ആവാൻ വേണ്ടിട്ട് 10 വർഷം എടുക്കും. 10 വർഷം? ആ നമുക്ക് തിരിച്ചറിയാൻ ആകെ ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇതിന് ബ്ലാക്ക് സ്കിൻ അതുപോലെ ഏകദേശം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ കളറിൻ്റെ ചെറിയ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതൊരു DHA എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. DHA ഇത് രണ്ടുമാണ് ആക്ച്വലി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു വെറൈറ്റീസ്. അതിൻ്റെ ഇല ഒരു അതിൻ്റെ ഇല ഇങ്ങനെ ചുരുണ്ടിരിക്കും, അതാണ് DHA വെറൈറ്റി. അപ്പുറത്തിരിക്കുന്ന എല്ലാം സെയിലിനുള്ളതാണോ? അതിരിക്കുന്നില്ല സെയിലിനുള്ള. എങ്ങനെ ഓൺലൈനാണോ? എങ്ങനെ ആയാലും നമ്മൾ കൊടുക്കാറുണ്ട്, ഓൺലൈൻ അധികം ചെയ്യാറില്ല. ഇതെല്ലാം വിത്തിട്ട് കിളിപ്പിച്ചിരിക്കും. അപ്പൊ ഇത് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോഴത്തേക്ക് നല്ല പൂക്കളുള്ള ചെടികൾ നമ്മൾ ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്യും. ഇത് നമ്മളിവിടെ നേരത്തെ സലാഡ് കുക്കുമ്പർ ചെയ്തതിന്റെ ഒരെണ്ണം നിന്നതാണ്. അതിൽ ഈ കീടം ഭയങ്കര ശല്യമാണ്, ഭയങ്കരമായിട്ട് ആര് സലാഡ് കുക്കുമ്പർ കണ്ടു മൊത്തം കുത്തി കുത്തി മുട്ടയിട്ട് നശിപ്പിച്ചുകളയും. അതെ അതെ, ഒരുപാട് കർഷകർ നേരിടുന്ന വെല്ലുവിളി. അത് നമ്മളിവിടെ ഞാൻ പ്രതിരോധിക്കുന്ന ഒരു മാർഗം ഞാൻ ജസ്റ്റ് കാണിച്ചു. ഇത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കിടന്നൊരു സലാഡ് കുക്കുമ്പർ ആണ്. ഇത് നമ്മളിങ്ങനെ ഒരു കവർ ഇട്ട്, ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഇതാണ്. ഇതിട്ട് കഴിഞ്ഞാൽ ഉമ്മാരെ ഇതിനകത്ത് വന്ന് കുത്തത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിഷങ്ങളൊന്നും അടിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവന്മാരെ ഒഴിവാക്കി നിർത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ കവറൊക്കെ മേടിച്ചിട്ട്
ഫ്രഷ് കറിവേപ്പില ഒരു വനം പോലെ ഇവിടുത്തെ പറമ്പില് എവിടെ നോക്കിയാലും പോച്ച കിളിച്ചിരിക്കുന്ന കണക്ക് മൊത്തം കറിവേപ്പില നോക്കുന്നിടത്തെല്ലാം കറിവേപ്പില. ഞാൻ എന്തായാലും കുറച്ച് കറിവേപ്പില വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക്. നരവിന്ദത് കാട് ഇളക്കി വരുന്ന കണക്ക് ചിക്കണ്ടിരിക്കുവോ മതി. ഇവിടെ കാർപ്പെല്ലാം കിടക്കുന്നു കേട്ടോ. മിൽക്കി ഉണ്ടല്ലയോ, കൂടുതലും മിൽക്കി. തന്നെ താമരയുടെ ഒരു 10-15 വെറൈറ്റി ഇവിടെ ഉണ്ട്. ഒരെണ്ണത്തിനിതേ മുട്ട് പിടിച്ച് നിൽക്കുന്നത്. അതേപോലെ ഇത് കണ്ടേ സഹസ്രതളം എന്ന് പറയുന്ന താമര ഉണ്ടല്ലോ, അത് പിടിച്ചായിരുന്നോ? സഹസ്രം അവിടെ നിൽക്കുന്ന അതിന്റെ വിത്ത് ഇല്ലയോ, താമര വിത്ത് ഇവിടെ ഒരു നാടൻ പശു ഉണ്ട് കേട്ടോ. ഈ വിത്തിൽ നിന്നൊക്കെ അരവിന്ദ് കണ്ട ഇതേ കണക്ക് ഒരു ഗ്ലാസ്സിനകത്താക്കി എടുത്ത് താമര വിത്ത് കിളിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ വെറൈറ്റി ചെമ്പരത്തി ഉണ്ട് ഇവിടെ. അപ്പോൾ പണ്ടൊക്കെ എല്ലായിടത്തും ഉള്ള എല്ലാ വീടുകളിലും ഉള്ള ഒരു ചെമ്പരത്തി. ഇപ്പം ചെമ്പരത്തി പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, പുരാതന കാലം മുതൽക്കേ ഉള്ള ഒരു ചെമ്പരത്തി. ഓക്കെ, ഇതാണ് നമ്മൾ ചെവിയുടെ പുറകിനൊക്കെ വെക്കത്തില്ലയോ ആ ചെമ്പരത്തി. ഇവിടെ ഈ ഒരു വരി മൊത്തം മുളകായിരുന്നു. മുളകിൻ്റെ ഒക്കെ കഴിഞ്ഞാൽ നേരത്തെ വന്നപ്പോൾ ഇഷ്ടം പോലെ മുളക് ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം മുളകിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞ് കുറച്ചൊക്കെ ഉള്ളു. ഇവിടങ്ങളിലൊക്കെ നനകിഴങ്ങ് എന്ന് പറയും, എനിക്കറിയത്തില്ല പല സ്ഥലത്തും പല പേരുകളൊക്കെ ആയിരിക്കും. നമ്മളിവിടെ ഒക്കെ അറിയപ്പെടുന്ന നനകിഴങ്ങെന്നാണ് പുഴുങ്ങി കഴിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് എനിക്ക് കുറച്ച് വെണ്ടയ്ക്കായും അമ്മ വെണ്ടയ്ക്ക കറിവേപ്പില അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ അടിനീയത്തിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും വിവരങ്ങൾ വേണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ അരവിന്ദിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, വാട്സപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് കോളിഫ്ലവർ, കുക്കുംബർ, അതേ കണക്ക് അടീനിയം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അപ്പോഴത്തേക്ക് ആയി വരും. ഇതൊക്കെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കേട്ടിടുന്നതിനാണ്.